നമ്മുടെ രാജ്യം വല്ലാത്തൊരു ദശാസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവം വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു കാര്യം മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ചെറിയൊരു വൃത്തത്തിൽ ഒതുങ്ങുന്നതല്ല, നമ്മുടെ രാജ്യത്തെ ആകെ ബാധിക്കുകയാണ്, രാജ്യത്തിൻ്റെ യശസ്സിനെ ബാധിക്കുകയാണ്. ഇപ്പോൾ ലോകമാകെ പാലസ്തീൻ ജനതയോട് ഒപ്പം അണിനിരക്കുകയാണ്. എന്താ അതിന് കാരണം? പാലസ്തീൻ ജനത അതിക്രൂരമായി വേട്ടയാടപ്പെടുന്നു. അവർക്ക് അവരുടെ മണ്ണിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അവരെ കടന്നാക്രമിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. ആശുപത്രിയിൽ ICU കഴിയുന്നവരടക്കം കൂട്ടമായി കശാപ്പ് ചെയ്യപ്പെടുന്നു. എല്ലാം ചെയ്യുന്നത് ഇസ്രയേലാണ്. സയോണിസ്റ്റ് ഭീകരതയാണ് നടപാടുന്നത്. ആ ഇസ്രയേലുമായി നമ്മുടെ രാജ്യത്തിന് ദീർഘകാലം ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ദീർഘകാലം ഇസ്രയേലിനെ ഒരു രാഷ്ട്രമെന്ന നിലക്ക് നാം അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്തുകൊണ്ട് ചേരിചേരാ സമ്മേളനം നടന്നപ്പോൾ നെഹ്റുവിനോടൊപ്പം ചേർന്ന് നിന്ന് ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തത് PLO നേതാവായ യാസർ അറാഫത്തായിരുന്നു. ആ രണ്ട് കൂട്ടരും അത്രമാത്രം ഹൃദയ ഐക്യത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ നാം അത്ര കണ്ട് പാലസ്തീനെ അംഗീകരിക്കുകയും പിന്താങ്ങുകയും ചെയ്തിരുന്നു. ഇതിനു പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ മാറ്റം വന്നു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇസ്രയേലിനെ അംഗീകരിക്കുന്നില്ല വന്നു. ഇപ്പോൾ വലിയ തോതിൽ മോദിയുടെ ഗവൺമെൻറ് BJP നേതൃത്വത്തിൽ ഇസ്രയേലിനെ പിന്താങ്ങുന്നു. കൂട്ടക്കൊല നടക്കുമ്പോഴാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ പിന്താങ്ങിക്കൊണ്ടുള്ള മോദിയുടെ പ്രസ്താവന വന്നത്. എന്താണ് അതിന് കാരണം? ഇസ്രയേലിലെ സയണിസ്റ്റുകളും BJP ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന RSSഉം ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. അവരത്ര കണ്ട് മാനസിക ഐക്യമുള്ളവരാണ്. മാത്രമല്ല, നേരത്തെ കോൺഗ്രസ് ചെയ്തതും ഇപ്പോൾ BJP തീവ്രമായി ചെയ്യുന്നതും നമ്മുടെ ലോകത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊള്ള നിലപാടാണ്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായൊരു സഖ്യശക്തിയാക്കി മാറ്റാനുള്ള നടപടികളാണ് ഇന്ത്യ ഗവൺമെൻറ് നേരത്തെ മുതൽ, ഇപ്പോഴല്ല, 1st UPA ഗവൺമെൻറ്റിൻ്റെ അവസാന കാലം തൊട്ട് കോൺഗ്രസ് നേതൃത്വത്തിലും 2nd UPA ഗവൺമെൻറ്റിന് ശേഷം അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്റിൻ്റെ കീഴിലും നടന്നു വരുന്നത്. ഇത് ലോകസമക്ഷം നമ്മെ അപമാനിതമാക്കുകയാണ്. അതോടൊപ്പമാണ് രാജ്യത്ത് മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ. വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്ന നില,
അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രം ഒരു ഫെഡറൽ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നടപടികൾ തുറന്നു വരുന്നു അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ മതനിരപേക്ഷ രാഷ്ട്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ ഫെഡറൽ രാഷ്ട്രത്തെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായത്തിലേക്ക് എത്തിക്കാൻ എല്ലാമുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം രാജ്യത്ത് ഒരുപാട് തെറ്റായ നടപടികൾ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് നാം കാണുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് എന്നതാണ്